ജോഷ് ഇനിയും നല്ല ഒരു തീമുകളായിട്ട് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി സന്തോഷം, കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി സന്തോഷം. ഇവരെ ക്ലൈമാക്സ് ആണ്, ജാതി വിവേചനത്തെ കുറിച്ച് ഫിലിമാണ്, ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ഉള്ളത്. പിന്നെ ആദ്യം കുറച്ച് ലാഗ് തോന്നി, എന്നാലും കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയം കുഴപ്പമില്ല, അഭിനയം കുഴപ്പമില്ല. ഫസ്റ്റിൽ കുറച്ച് ഷോ ആയി തോന്നി, പക്ഷേ ക്ലൈമാക്സ് നല്ലതാണ്, അടിപൊളി സിനിമ, ഒന്നും മനസ്സിലാവില്ല. നല്ലൊരു നല്ല അനുഭവം, എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് അല്ലേ, സന്തോഷം, എല്ലാ സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിറയെ സന്തോഷം. ആ ക്ലൈമാക്സിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് അത് സിനിമയെ സ്പോയിലർ അല്ലേ, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ സിനിമയെ പറ്റി. നല്ല അഭിപ്രായം പറയണു, സന്തോഷം. ചോദിച്ച പോലെ തന്നെ, അന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് എത്ര പേര് ഇഷ്ടപ്പെടുന്നു എന്നറിയില്ല, പക്ഷെ ഇപ്പോൾ നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഓൾ കേരള ട്രിവാൻഡ്രമൊക്കെ നല്ല റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം എൻ്റെ ഒരു ഫസ്റ്റ് മൂവി ആണിങ്ങനെ ബിഗ് തിയേറ്ററിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര. അതെ അതെ അതെ, ആ അതെ അതെ, ഇതിൽ രാധാമണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം. എല്ലാം നമ്മുടെ സിനിമ വരുന്നത് ഗ്രാഫ് വരുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. കുറേശ്ശെ പതുക്കെ വന്നൊരു പോലീസ് സ്റ്റേഷനിലൂടെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ കഥകൾ വ്യക്തമായി, നമുക്കും നമ്മളും അവരോട് സഞ്ചരിച്ച് അങ്ങനെ ഗ്രാഫ് മേലോട്ട് 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 വന്ന് ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു സിനിമയാണ്. ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാണല്ലോ, ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ആൾക്കാരെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. വെറൈറ്റി മേക്കിംഗ്, വെറൈറ്റി മേക്കിംഗ്. യാ, അതിന് താങ്ക്സ് ടു ദ ഡയറക്ടർ ആൻഡ് ടീം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യത്യസ്ത രീതിയിൽ കഥ പറഞ്ഞ നല്ലൊരു കൊള്ളാം, നന്നായിട്ടുണ്ട്. അതെ അതെ, നന്നായിട്ടുണ്ട്. വളരെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഞാൻ പ്രിവ്യൂ ഷോ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സാധനം കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ത്രില്ലറായിട്ടാണ് ഇത് തോന്നിയത്. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്, എനിക്കതാണ് കുറച്ചും കൂടെ എടുത്ത് പറയേണ്ടത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പുതുമുഖങ്ങൾക്ക് എല്ലാവർക്കും അവസരം കൊടുക്കാൻ എല്ലാവരും ഒരു ഐ മീൻ മടിയാണ്. ജോസ് സാറ് ഡയറക്ടർ ജോസ് സാർ അത്രയും മടി കാണിച്ചിട്ടില്ല. മൊത്തത്തിൽ നല്ലൊരു മൂവി മേക്കിംഗ് ടീമാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു എന്താ പറയുക, ക്യാമറയും അതുപോലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കി പൊതുജനങ്ങൾ തന്നെ, പബ്ലിക്കാണല്ലോ തീരുമാനിക്കേണ്ടതും. കിർക്കൻ നല്ലൊരു മൂവി തന്നെയാണ് ശരിക്കും, എൻ്റെ ഞാനൊരു പ്രേക്ഷക എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ. ഈ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഈ ക്യാരക്ടറെ കുറിച്ചിട്ടും ഈ ക്യാരക്ടർ എന്തായിരിക്കണം, ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ ഡയറക്ടർ ജോഷിനെ അറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു, കാരണം എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് അറിയായിരുന്നു ഈ ക്യാരക്ടർ എന്താ, മാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണമെന്നറിയായിരുന്നു. അത് അദ്ദേഹം ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം.